2018 കാണാൻ പോവാണ് നമ്മളിന്ന്. ഞാൻ 4 ദിവസം ലേറ്റ് ആണ്, എനിക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. മെയ് 5th ഇറങ്ങിയിട്ട് ഞാൻ മെയ് 4th ബുക്ക് ചെയ്യണം ഓർത്തതാണ്, പക്ഷെ ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാറി 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 ഞാൻ മിനിഞ്ഞാന്ന് ഇന്നത്തേക്ക് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. അപ്പം ഇന്ന് ഇപ്പം ഷോ ആണ്, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഷോ ആണ്. ഞാൻ എണീറ്റു, ഞാൻ ഫുൾ ഗെറ്റിംഗ് റെഡി ടു വാച്ച് 2018 ആണ്. ബിക്കോസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ലൈക്ക് ബിയോണ്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം ഞാൻ എക്സൈറ്റഡ് ആണ്. എല്ലാവരും പറഞ്ഞു ഭയങ്കര അടിപൊളിയാണ്, 2018 ആണ് മൂവി, നമ്മുടെ കേരളത്തിൽ 2018 ആണ് മൂവി, മേക്കിംഗ് അടിപൊളിയാണ്, ടോബിനോ തോമസ് ഭയങ്കര പുള്ളിയാണെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരനെ. അപ്പോഴത്തേക്ക് എല്ലാം കൂടെ കാണാൻ വേണ്ടി ഇന്ന് ഞാൻ പോകണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്, ലൈക്ക് ഞാൻ റെഡിയായി ഫുൾ ഇങ്ങനെ ഗെറ്റപ്പ് ഗിയർ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പോകും, 2018 കാണാൻ എന്തായാലും തിയേറ്ററിലൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഒരുങ്ങി തിരിച്ചു വരാം. ഓക്കെ, ആയി ഞാൻ പോയിട്ട് ഫുൾ റെഡി ആയിട്ട് വന്നു. ഇനി ഒരു ഓട്ടോ ബുക്ക് ചെയ്യണം. എൻ്റെ ഇവിടെ നിന്നൊരു 10 മിനിറ്റ്സ് ഡിഫറൻസിലാണ് തിയേറ്റർ ഉള്ളത്, PVR ആണ്, വേഗ സിറ്റി എന്നാണ് പേര്. അപ്പം അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം അവിടെ പോയി ഇനി അവിടെ എത്തട്ടെ. നമ്മളങ്ങനെ വേഗ സിറ്റി എത്തി, കണ്ടല്ലോ, വേഗ സിറ്റി എത്തി. ഇപ്പം മുകളിലേക്ക് പോകട്ടെ, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇനി എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ആലോചിക്കാൻ വേണ്ടി പോവാണ്. ഇതുണ്ടോ? ഗൈസ് ജസ്റ്റ് 10 more minutes ടു വാച്ച് 2018. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ കയറും. അയ്യോ, ക്രഞ്ച് അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ സാരമില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, അപ്പോൾ കുറച്ച് ക്രഞ്ച് അടിച്ചാലും കുഴപ്പമില്ല. സിനിമ കാണുമ്പോൾ തിന്നോണ്ടിരിക്കും, വേറെ ഒന്നുമില്ല. 2018 ആണല്ലോ, അപ്പം നമ്മൾ എന്തായാലും മേടിക്കും. അപ്പൊ നമുക്ക് തിയേറ്ററിലേക്ക് കയറാൻ പോകും. ഏതാ റെക്കോർഡിംഗ്? സോറി, 6 റെക്കോർഡിംഗ്. ഗൈസ് ഞാനിപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടിറങ്ങി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും, ടോവിനോൻ്റെ ആണെങ്കിലും പൂജാഗോവിൻ്റെ ആണെങ്കിലും വിനീത് ശ്രീനിവാസിൻ്റെ ആണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സും അവർ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് എങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്, എന്താണ് അവരുടെ ലൈഫ് നടക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ലൈൻ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇനി ഇപ്പം ജസ്റ്റ് പ്രളയം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഐ തിങ്ക് സെക്കൻഡ് ഹാഫിലായിരിക്കും ഇനി ഫുൾ വരാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ബാക്കി കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇൻ്റർവെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് ബാക്കി ഉണ്ടാക്കി. ഇതുവരെ ഉള്ളതെല്ലാം അടിപൊളിയാണ്, ബിക്കോസ് അവരുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാവും ഇപ്പം. ബിക്കോസ് എല്ലാവരുടെയും ഓരോ ഈച്ച് ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടർ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ ഹാഫ് വരെ. അപ്പം നമുക്ക് തിരിച്ചു പോയിട്ട് നോക്കാം. ഇനി ഗൈസ് ഞാൻ കണ്ടിറങ്ങി, ഞാനിപ്പോൾ ഇറങ്ങിയതായിരുന്നു. ത്രൂ ഔട്ട് സെക്കൻഡ് ഹാഫ് മൊത്തം കരച്ചിലായിരുന്നു, മൊത്തം. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ബുദ്ധിമുട്ടായിരുന്നു അത് കാണുന്നുള്ളതൊക്കെ. നമ്മുടെ കേരളത്തിൽ ഇത്രയും ത്രൂ ഔട്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും ക്യാരക്ടറൊക്കെ ഡെവലപ്പായി വന്നല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് എൻ്റെ ദൈവമേ, എന്ത് മാജിക്കാണ് ആ ഡയറക്ടറിൻ്റെ, ജൂഡ് സാറിൻ്റെ കയ്യിലുള്ളതെന്ന് അറിയത്തില്ല. എല്ലാവരും, എല്ലാ ആക്ടേഴ്സും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ലൈക്ക് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല എന്ത് രസമായിട്ട് ഇവർ ചെയ്തേക്കുന്നേ. ലൈക്ക് എത്ര പേർക്കാണ് ജീവിതം പോയത് ഈ സിനിമ, ഈ ഒരു ഫ്ലഡ് കാരണം. അത് മാത്രമല്ല, അതിനകത്ത് ഒരു സീനുണ്ട്, പുറത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ എന്നാലും ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അത്രയും പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു കേരളത്തിൽ. എന്നിട്ട് അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഐ എം വെരി പ്രൗഡ് ടു ബി കോൾഡ് ആസ് എ കേരളൈറ്റ്, ആസ് എ മലയാളി, ആൻഡ് ഐ സല്യൂട്ട് ദ ഹോൾ ടീം. എനിക്കൊന്നും പറയില്ല, ഞാൻ ഇത്രയും ഒരു സിനിമ കണ്ട്, ഇത്രയും ഇമോഷണലായി ഞാൻ, ഇത്രയും എനിക്കുണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്, ഒരു സിനിമ കണ്ടിട്ട് ഇത്ര ഞാൻ ഇമോഷണൽ ആയിട്ടില്ല. എന്തൊരു കേസ്, എനിക്ക് ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ പറയണത്, തിരിച്ച് തിയേറ്ററിൽ നിന്ന് സമയത്ത് ഞാൻ, എനിക്ക് മേലായിരുന്നു, ഞാൻ എണീറ്റ് ഞാൻ കൈയടിച്ചു. ഞാൻ ഓർത്ത് ആരും കൈയടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ കൈയടിച്ചു. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു, പൊട്ടിക്കറിയാൻ വന്നു, എന്ത് കരച്ചിലെന്ന് പറയാം, എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവം. എന്നിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളുടെ. ഇപ്പം തിരിച്ചു പോട്ടെ ഞാൻ വീട്ടിൽ, എന്നിട്ട് ഞാൻ വരാം. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായേ. ഞാൻ മേടിച്ച് പോപ്പോൾ ഇനിയും ബാക്കിയുണ്ട്, എനിക്ക് കഴിക്കാൻ പറ്റില്ല സിനിമ കാണുന്ന സമയത്ത്. ബിക്കോസ് ഐ വാസ് ടു മച്ച് ഇൻ ടു ഇറ്റ്. ഞാൻ സിനിമയിൽ ഭയങ്കരമായിട്ട് ഇതായിരിക്കുന്നതുകൊണ്ട് എനിക്കിത് കഴിക്കാതെ പറ്റില്ല. അപ്പം ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു.
ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഓക്കെ, മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കാർ മാത്രമല്ല, എല്ലാവരും കാണണം നമ്മൾ എങ്ങനെയാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫ്ലഡ് എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. എൻ്റെ അവിടേക്കൊക്കെ, എൻ്റെ ഇച്ചിരി ഹൈ റേഞ്ചിലായതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്കറിയാം എത്രയോ പേരുടെ വീട്ടിൽ വെള്ളം കയറി എത്രയോ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അവർ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് വെള്ളം കയറിയത്, എത്രത്തോളം പ്രശ്നമുണ്ടായി, എങ്ങനെയൊക്കെ മണ്ണിടിഞ്ഞു എന്നുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങളിത് കണ്ടിരിക്കേണ്ടത് മസ്റ്റ് വാച്ചാണ്. ബിക്കോസ് നിങ്ങളിതിന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. ബിക്കോസ് അത്ര നല്ല മേക്കിങ്ങുമാണ്, അത്ര നല്ല ആക്ടിങ്ങുമാണ്. എനിക്കറിയത്തില്ല സിനിമ എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന്, എന്തൊരു റിയലിസ്റ്റിക് ആണെന്ന് അറിയോ, വി എഫ് എക്സ് ഉണ്ടെന്നോ ഒന്നും മനസ്സിലാക്കില്ല. ഒരു പല്ലീൻ്റെ സീനൊക്കെ ഉണ്ട്, ആ പല്ലി എന്നൊക്കെ പറഞ്ഞു ഒറിജിനൽ പല്ലി തന്നെയാണ് നമുക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും ഇപ്പോഴാണ് ഞാനൊന്ന് ഗെറ്റ് ഓവർ ആയി വരുന്നേ ഉള്ളൂ, ഫുള്ളി ഗെറ്റ് ഓവർ ആയിട്ടില്ല, ഞാൻ ട്രെയിനാണ് ഇപ്പോഴും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് പോയി കാണണം, ആ മസ്റ്റ് വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. ഐ കെൻ ഗ്യാരണ്ടി യു ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല സിനിമ കണ്ടു എന്ന് പറഞ്ഞാൽ, അത്ര അടിപൊളി സിനിമയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you in the next one. Okay, bye. I am drained, emotionally drained. Jump on time.